സാർ, ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് തൃപ്പൂണിത്തുറയിലെ പൂർണത്രയീശൻ്റെ ഭക്തനാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ തൃപ്പൂണിത്തുറക്കാരനായ രാമചന്ദ്ര സാറിനോട് തന്നെ നേരിട്ട് ചോദിക്കാമെന്ന് വെച്ച് വെച്ചിരുന്ന ശരിയാണോ ഞാൻ ചോദിച്ചത്? ഈ ഫ്രോയിഡിനെ പറ്റി അതുപോലെ യുങ്ങിനെ പറ്റിയൊക്കെ ധാരാളം ഞാൻ വായിക്കാറുണ്ട്. യുങ്ങിനൊക്കെയാണെങ്കിൽ ഇന്ത്യൻ ആത്മീയതയുമായിട്ട് വലിയ ബന്ധം, ഫ്രോയിഡിന് ശേഷം വന്നിട്ടുള്ള ശിഷ്യന്മാരിൽ പെടുന്ന യുങ്ങിന് വലിയ ബന്ധം ഇന്ത്യൻ ആത്മീയതയൊക്കെ ആയിട്ടുണ്ട്. രാമകൃഷ്ണ പരമഹംസരെ പറ്റിയൊക്കെ അദ്ദേഹം എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ പക്ഷെ ഫ്രോയിഡ് അദ്ദേഹം നമ്മളുടെ നരവംശാസ്ത്രപരമായ പല കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇന്ത്യൻ പശ്ചാത്തലത്തിലുള്ള സംഗതികൾ വായിച്ചതൊക്കെ ആയിട്ട് രേഖകളിലൊക്കെ കാണാം. പക്ഷേ അദ്ദേഹത്തിന് പൂർണത്രയീശനുമായിട്ട് ബന്ധം ഒരു പരോക്ഷമായിട്ടെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ഇന്ന് വായിച്ചപ്പോൾ അമ്പരപ്പാണോ ഞെട്ടലാണോ എനിക്കുണ്ടായതെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് ഒരു വിഷ്ണു വിഗ്രഹം ഉണ്ടായിരുന്നു. അത് ആദിശേഷൻ്റെ മടിയിലിരിക്കുന്ന ഒരു അനന്തൻ്റെ വിഗ്രഹം ആണത്. 5 പത്തിയുള്ള ആദിശേഷൻ്റെ മടിയിലിരിക്കുന്ന അനന്ത വിഗ്രഹം. ഇത് ഏതൊക്കെ ഇന്ത്യയിലെ ഏത് ക്ഷേത്രത്തിലെ വിഗ്രഹം മാതൃകയാക്കിയിട്ടാണ് ഇത് എന്നുള്ള അന്വേഷണങ്ങൾ വിദേശത്തുനിന്ന് പല ഘട്ടങ്ങളിലായിട്ട് വന്നുകൊണ്ടിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന റിപ്പോർട്ട് അതിൽ പറയുന്നത് ഇപ്പോൾ ഈ പല കാരണങ്ങൾ കൊണ്ടും ഇത് തൃപ്പൂണിത്തുറയിലെ പൂർണത്രയീശൻ്റെ വിഗ്രഹത്തിന് മാതൃകയാക്കിയ വിഷ്ണു പ്രതിമയാണ് ഫ്രോയിഡിൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്നത്. ഇത് ലണ്ടനിൽ ഫ്രോയിഡ് മ്യൂസിയം ഉണ്ട്. ഫ്രോയിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന മ്യൂസിയം, ആ മ്യൂസിയത്തിലാണ് ഈ മനോഹരമായ പ്രതിമ ഇപ്പോൾ ഉള്ളത്. ഇത് ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ ഫ്രോയിഡിന് 75-ാമത്തെ അദ്ദേഹത്തിൻ്റെ പിറന്നാളിന് സംഭാവന ചെയ്ത പ്രതിമയാണ്. 1931 ആ സംഭാവന കൊൽക്കത്തയിൽ നിന്ന് കൊടുത്തത്, ഈ പ്രതിമ സംഭാവനയായിട്ട്. ഇത് വെള്ള ദന്തത്തിൽ ആനക്കൊമ്പ് അതിൽ തീർത്തിട്ടുള്ള വിഷ്ണുവിൻ്റെ പ്രതിമയാണ് അത്. മറ്റേ 5 പത്തിയുള്ള അനന്തശേഷൻ്റെ കീഴ് ഉള്ളത് അത് കൊൽക്കത്തയിലെ സൈക്കോ അനലിറ്റിക്കൽ സൊസൈറ്റി ആണ് 75-ാം പിറന്നാൾ പ്രമാണിച്ച്. സൈക്കോ അനലിറ്റിക്കൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ സൈക്കോ അനാലിസിസിൻ്റെ തന്നെ പിതാവാണല്ലോ ഫ്രോയിഡ്. ഫ്രോയിഡ് എന്ന് പറയണമെന്ന് പണ്ട് എം കൃഷ്ണൻ നായർ എഴുതിയിരുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ പൊതുവെ ആളുകൾ ഫ്രോയിഡ് ജർമ്മൻ പേരുമൊക്കെ ആയതുകൊണ്ട് അങ്ങനെയാണ് പറയാറ്. ഇത് 6 1931 6 യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് സയൻസ് കൊൽക്കത്ത അവിടെ ഈ 75-ാമത്തെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് ചടങ്ങ് നടന്നത്, ആഘോഷ ചടങ്ങ് കൊൽക്കത്തയിൽ 1931 6 അന്നാണ് ഈ പിച്ചള ഈ ദന്ത വിഗ്രഹത്തിൻ്റെ ചുകട്ടിൽ ഈ പിച്ചളയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംസ്കൃതത്തിൽ അദ്ദേഹത്തിന് മംഗളങ്ങൾ ആശംസിക്കുന്ന കുറച്ച് വാചകങ്ങളും എഴുതിയിട്ടുണ്ട്. പിന്നെ ചന്ദനത്തിൽ തീർത്തതാണ് അതിൻ്റെ അടിവശത്തെ പീഠം, അതിൽ ഫ്രോയിഡിന് ആശംസകൾ നേരുന്ന വാചകങ്ങളും അതിലുണ്ട്. അതും സംസ്കൃതത്തിൽ തന്നെയായിരിക്കും? അതെ അതെ, സംസ്കൃതത്തിൽ. 1939 സെപ്റ്റംബറിലാണ് ഫ്രോയിഡ് മരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ വിഷ്ണു വിഗ്രഹം പല ആളുകൾക്കും കൗതുകമുണ്ടാക്കിയിരുന്നു എന്ന് വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഫ്രോയിഡ് ഈ മനഃശാസ്ത്രത്തിൻ്റെ പിതാവായ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ വിഷ്ണുവിൽ താല്പര്യം ഉണ്ടായിരുന്നത് എന്നതിനെപ്പറ്റി ധാരാളം പ്രബന്ധങ്ങൾ ഈ മരണശേഷം പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയുമായിട്ടുള്ളൊരു ബന്ധം അദ്ദേഹത്തിന് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഗവേഷണം ചെയ്യുന്നതൊക്കെയാണ്. ആൽഫ്രഡ് ജോൺ ഹിൽറ്റെ ബിറ്റൽ എന്ന് പറഞ്ഞ പ്രൊഫസർ റിലീജിയൻ മതം ചരിത്രം മാനവികത
ജോർജ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റി അമേരിക്കയിൽ. അവിടുത്തെ പ്രൊഫസർ അടുത്ത കാലത്ത് ഈ ഹിന്ദുമതത്തിൽ പണ്ഡിത ആയ വസുധാ നാരായണൻ, അതുപോലെ ടി പി മഹാദേവൻ, ഒരുപാട് ഹിന്ദുമത ഈ പഴയ വിഗ്രഹങ്ങളൊക്കെ കണ്ടെടുക്കുമ്പോൾ, മുമ്പ് ഐ എ എസിലായിരുന്ന ആളാണ് അദ്ദേഹം, പിന്നീട് വിരമിച്ചിട്ട് ഹിന്ദു പത്രത്തിലൊക്കെ ധാരാളം എഴുതാറുണ്ട് ഹിന്ദുമതത്തിനെ പറ്റി. ഏതെങ്കിലും ഒരു വിഗ്രഹമോ എന്തെങ്കിലുമൊക്കെ കണ്ടെടുത്താൽ അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ അദ്ദേഹം ധാരാളമായിട്ട് പറയാറുണ്ട്. ടി പി മഹാദേവനും ഈ വസുധാ നാരായണനും ഇദ്ദേഹം ഈ ആൽഫ്രഡ് ജോൺ ഹിൽറ്റെ ബീറ്റൽ പലതവണ എഴുതിയിരുന്നു, ഇത് എവിടെ നിന്നുള്ള വിഗ്രഹമാണ്, മാതൃക ഏത് ക്ഷേത്രത്തിലെ ആണെന്നൊക്കെ ചോദിച്ച് അവർക്ക് രണ്ടുപേർക്കൊക്കെ എഴുതിയിരുന്നു ഈ വിഷ്ണുവാനന്ദ ദേവ പ്രതിമ എവിടെ നിന്നുള്ളതാണ് എന്നറിയാൻ. പക്ഷെ അവർക്ക് ഇത് കൃത്യമായിട്ട് പറയാനൊന്നും സാധിച്ചില്ല അവർക്ക് രണ്ടുപേർക്കും. അങ്ങനെ ന്യൂയോർക്കിലെ എഴുത്തുകാരനായിട്ടുള്ള കീർത്തിക് ശശിധരൻ, ആ കീർത്തിക് ശശിധരനാണ് ഇപ്പം ഇത് പൂർണ്ണത്രയസൻ ആകാം എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹം കൊച്ചിയിലും തിരുവിതാംകൂറിലും പല ക്ഷേത്രങ്ങളും പൂർണ്ണത്രയസ ക്ഷേത്രവും ഒക്കെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് നോക്കിയിരുന്നു. അങ്ങനെയാണ് പൂർണ്ണത്രയസനായിരിക്കാം എന്ന് തോന്നിയത്. മുമ്പ് ഈ രണ്ട് വിഗ്രഹങ്ങളാവാം മാതൃക എന്ന് മുമ്പത്തെ ഗവേഷകർ കണ്ടെത്തിയിരുന്നു. ഒന്ന് കർണാടകയിലെ ബദാമി ഗുഹകളിലുള്ള പരവാസുദേവ ആയിരിക്കാം മാതൃക. പിന്നെ വിഷ്ണു ആനന്ദ ഈ അനന്തൻ്റെ പത്തിയിൽ താഴെ മയങ്ങുന്ന ഒരു രവിവർമ്മ ചിത്രമുണ്ട്, ആ രവിവർമ്മ ചിത്രം ആകാം എന്നും വിചാരിച്ചിരുന്നു. ബദാമി കേവ്സിലെ വിഷ്ണുവും രവിവർമ്മ വരച്ച വിഷ്ണുവുമാകാമെന്ന്. അങ്ങനെയാണ് കീർത്തിക്ക് പിന്നെ ഈ പൂർണ്ണത്രയസ ക്ഷേത്രത്തിലെ വിഗ്രഹം. മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഇതിന് മാതൃകയാകാം എന്നിപ്പോൾ പറയുന്നത്. ഒന്ന്, വിഷ്ണു ഈ അനന്തൻ്റെ കീഴിൽ ലളിതാസനത്തിലാണ് പൂർണ്ണത്രയസനും അങ്ങനെയാണ്. അത് സാധാരണഗതിയിൽ തിരുവിതാംകൂർ ഭാഗത്തൊക്കെ കാണുന്നതാണ്. ഈ ദ ധർമ്മ ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം കീർത്തിക് ശശിധരൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷ്ണു ആനന്ദദേവൻ്റെ ഈ ഐവറി വിഗ്രഹം തിരുവിതാംകൂറിൽ നിന്നോ വന്നതാണ് എന്നുള്ളതിൻ്റെ രേഖകൾ ഉണ്ട് എന്ന് ഈ ധർമ്മ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ കീർത്തിക് ശശിധരൻ പറഞ്ഞിട്ടുണ്ട്. രേഖകളിൽ ഇത് കേരളത്തിൽ നിന്ന്, ഇന്നത്തെ കേരളത്തിൽ നിന്ന് കിട്ടിയതാണ് കൽക്കത്തയിൽ വെച്ച് ഫ്രോയിഡിന് സമ്മാനിച്ചിട്ടുള്ളതെന്ന് രേഖകളുണ്ട്. അപ്പോൾ പൂർണ്ണത്രയസൻ ആകാം എന്നുള്ളതിന് ഇങ്ങനത്തെ ഈ അനന്തൻ്റെ കീഴെ പിന്നെ ലളിതാസനം ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടാകാം എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഈ ഫ്രോയിഡ് 1931 December 13 ഈ സമ്മാനം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് കൊൽക്കത്തയ്ക്ക് അയച്ചിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, എനിക്ക് നിങ്ങളുടെ സമ്മാനങ്ങൾ കിട്ടി, ആ വിഗ്രഹം കാണാൻ നല്ല ഭംഗിയുണ്ട്, ഗംഭീരമാണ് വിഗ്രഹം എന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ ആദരിച്ചിട്ടുണ്ട്, എൻ്റെ മേശപ്പുറത്ത് തന്നെ എൻ്റെ മുമ്പിൽ തന്നെ വെച്ച് ഞാൻ ആദരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ജീവിതം ആസ്വദിക്കുവോളം ഈ മനഃശാസ്ത്രത്തിൻ്റെ വികാസം ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. അത് വിദേശ രാജ്യങ്ങളെ കീഴടക്കിയത് എനിക്ക് സ്വപ്ന തുല്യമാണ്. എൻ്റെ സമകാലികർ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നൊക്കെ അദ്ദേഹം ആ കത്തിൽ പറഞ്ഞിട്ടുമുണ്ട്, ഇങ്ങോട്ട് അയച്ച കത്തിൽ. എങ്കിലും ഇത് പൂർണ്ണത്രയസ വിഗ്രഹം തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ചർച്ചകൾ തുടരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എന്തായാലും ഈ പൂർണ്ണത്രയസിൻ്റെ ഒരു വിഗ്രഹം തന്നെയാണ് എന്ന് ഏകദേശം ഉറപ്പാകുന്ന രീതി വരുന്നില്ല. അപ്പം നമുക്കൊക്കെ തന്നെ സന്തോഷിക്കാവുന്ന ഒരു കാര്യമല്ലേ, സിഗ്മണ്ട് ഫ്രോയിഡ് തൻ്റെ മേശപ്പുറത്ത്. കൊച്ചിക്കാർക്കും തൃപ്പൂണിത്തുറക്കാർക്കും ഒക്കെ സന്തോഷിക്കാമെങ്കിലും ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ഈ വാർത്തകളിൽ പല സ്ഥലത്തും
തിരുവിതാംകൂർ തിരുവിതാംകൂർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയരുതല്ലേ, ഇത് കൊച്ചിയിലാണല്ലോ. പൂർണത്രയീശ ക്ഷേത്രം എന്ന് പറയുന്നത് കൊച്ചിയുടെ ആസ്ഥാന ക്ഷേത്രമാണ്. തൃപ്പൂണിത്തുറ തലസ്ഥാനമാകുന്നതൊക്കെ പിന്നീടാണ്. ഒരു കാലത്ത് മട്ടാഞ്ചേരി, അത് കഴിഞ്ഞ് ശക്തൻ തമ്പുരാന് ഡച്ചുകാരുമായിട്ട് തർക്കം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തലസ്ഥാനം തൃശ്ശൂർക്ക് മാറ്റിയിരുന്നു. പിൽക്കാലത്താണ് തൃപ്പൂണിത്തുറ തലസ്ഥാനമായിട്ട് പണിയുന്നത്. ഈ കുന്നിന്മേൽ കുന്ന് ബംഗ്ലാവിലാണ് രാജാവ് താമസിച്ചിരുന്നത്. കുന്നിന്മേൽ കുന്ന് ബംഗ്ലാവ് എന്നാണ് ഞാൻ കുട്ടിക്കാലത്തൊക്കെ കേട്ടിരുന്നത്. അതാണ് ഹിൽ പാലസ് എന്നിപ്പോ ഇംഗ്ലീഷിൽ പറയുന്നത്. പണ്ടൊക്കെ കുന്നിന്മേൽ കുന്ന് ബംഗ്ലാവ് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോ ഈ കൊച്ചി എന്ന് പറയണമായിരുന്നു ഈ പൂർണത്രയീശ ക്ഷേത്രത്തിനെ പറ്റി കീർത്തിക്ക് സംസാരിക്കുമ്പോഴും. കാരണം തിരുവിതാംകൂറിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം രാജകുടുംബത്തിൻ്റെതായിട്ട് ഉണ്ടല്ലോ, പത്മനാഭസ്വാമി ക്ഷേത്രം. ഇത് കൊച്ചി രാജകുടുംബത്തിൻ്റെ ക്ഷേത്രമാണ്. അതുകൊണ്ട് ട്രാവൻകൂർ ട്രാവൻകൂർ എന്ന് വാർത്തയിൽ ആവർത്തിച്ച്, അത് ഒരുപക്ഷെ എഴുതിയതിനകത്തോ ചരിത്രത്തിലോ അങ്ങനെ എപ്പോഴെങ്കിലും തിരുവിതാംകൂർ എന്നായിരിക്കും രേഖപ്പെടുത്തില്ലേ, ട്രാവൻകൂർ എന്ന് വെച്ചത് കൊണ്ട് അങ്ങനെ വന്നതാവാം. എന്താന്ന് വെച്ചാൽ ഈ ഇംഗ്ലീഷ് രേഖകളിൽ പലപ്പോഴും മലബാർ എന്ന് പറയുന്നത് തന്നെ ഈ ഇന്നത്തെ കേരളത്തിനെ പറ്റിയിട്ടാണ് മൊത്തം കൂടെ ആണെന്ന് പറയാറുണ്ട്. കാരണം മലബാർ ഭ്രാന്താലയാണ് എന്ന് വിവേകാനന്ദൻ പറഞ്ഞ് ഒന്ന് പലരും ചൂണ്ടിക്കാണിക്കുമ്പോൾ കേരളം ഭ്രാന്താലയമാണ് എന്ന് പലരും അത് തിരുതാറുണ്ട്. അദ്ദേഹം പറഞ്ഞത് മലബാർ ഞാൻ പോയിരുന്നു, അത് ഭ്രാന്താലയത്തിന് സമമാണെന്നാണ്. മലബാറിനെ പറ്റി മലബാർ എന്നാണ് അതില്, പക്ഷെ മലബാർ എന്ന് ഇംഗ്ലീഷിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ കേരളത്തിന് മൊത്തം തിരുവിതാംകൂർ കൊച്ചിയും മലബാറും ചേർന്ന മദ്രാസ് എന്നല്ലേ, മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു മലബാർ. അതുകൊണ്ട് വേറിട്ട് നിന്നൊരു സ്ഥലമാണത്, നിയമങ്ങളും ഒക്കെ വേറെയായിരുന്നു. പക്ഷെ വിവേകാനന്ദന്റെ കാര്യം ആദ്യം പറഞ്ഞ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം മലബാറിനെ പറ്റിയാണല്ലോ എന്ന് പറഞ്ഞത് പറഞ്ഞപ്പോൾ ഒരു പ്രൊഫസർ എന്നെ എൻ്റെയൊക്കെ യൗവനകാലത്ത് തിരുത്തിയിരുന്നു, അല്ലേ അദ്ദേഹം മലബാർ എന്ന് ഉദ്ദേശിച്ചത് ഇന്നത്തെ കേരളത്തിനെ പറ്റി തന്നെയാണ്, മലയാളികളെ പറ്റി പൊതുവേ ആണ് എന്നുള്ളത്. മലബാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാറുണ്ടെന്നും അങ്ങനെ എടുക്കാം. അതുകൊണ്ട് തിരുവിതാംകൂർ എന്ന് പറഞ്ഞതിൽ കൊച്ചിയും കൂടി ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ കൊച്ചിയെ തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പോലും പിടിച്ചെടുത്തിട്ടൊന്നുമില്ല. തെക്കും ഭാഗത്തും ഉദയംപേരൂരും കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു, അത് മാർത്താണ്ഡവർമ്മ തകർത്തിരുന്നു എന്ന് ഞാൻ കെ ശിവശങ്കരൻ നായർ എഴുതിയ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. പിന്നെ പൂർണത്രയീശ ക്ഷേത്രത്തിൻ്റെ അകത്ത് വെച്ച് കൊച്ചി രാജാവും മാർത്താണ്ഡവർമ്മയും തമ്മിലൊരു സന്ധി, അനാക്രമണ സന്ധി ഉണ്ടായിരുന്നു എന്നും ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. എന്തായാലും പൂർണത്രയീശനുമായി ബന്ധപ്പെട്ട് ധാരാളം ചരിത്രങ്ങളുണ്ട്. ഒരു നമ്പൂതിരി യുവതി ഉദയംപേരൂര് വടക്കേടത്ത് മനയിൽ ഒരു നമ്പൂതിരി യുവതി പൂർണത്രയീശൻ്റെ വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്ന കഥയൊക്കെയുണ്ട് പൂർണത്രയീശനുമായിട്ട്. പിന്നെ പൂർണത്രയീശനുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട ഒരു സംഗതി, അവിടെ എംബ്രാന്തിരിമാരാണ് മേൽശാന്തിമാരെ ആയിട്ടുള്ളത്, നമ്പൂതിരിമാരല്ല. ഒരു കാലത്ത് നമ്പൂതിരിമാര് ഒരു കാര്യത്തിൽ ഉടക്കിക്കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ വേണ്ട ഞാൻ വേറെ വഴി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഉടുപ്പിയിൽ നിന്ന് എംബ്രാന്തിമാരെ കൊണ്ടുവന്നിട്ട് ശാന്തിക്കാരാക്കിയതാണ്. അതിപ്പോഴും തുടരുന്നുണ്ട്. ശക്തൻ തമ്പുരാന് ശേഷം 70 വർഷത്തോളം ഈ മാധ്വ മതത്തിൽ ഈ കൊച്ചി രാജകുടുംബം ചേർന്നിരുന്നു. ഓ ശരി എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൻ്റെ ശാഖയാന്ന് പറയാം. എന്തായാലും മാധ്വ മതത്തിൽ ചേർന്നിരുന്നു 70 കൊല്ലത്തോളം. അതിൽ ചേരരുത് എന്നൊക്കെ ശക്തൻ തമ്പുരാൻ പറഞ്ഞിരുന്നതാണ്. ഉടുപ്പിയിൽ നിന്ന് ഈ സ്വാമിയാർ വന്നിട്ട് കൊച്ചി രാജാവിന് പരോക്ഷാനുഭൂതി കൊടുത്തതായിട്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷൻ ദൈവത്തിൻ്റെയോ ഒക്കെ ആയിട്ട് കൊടുത്തതായിട്ടും ഒക്കെ അദ്ദേഹം തന്നെ എഴുതിയതായിട്ടൊക്കെ ഞാൻ വായിച്ചിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ പൂർണത്രയീശൻ്റെ പ്രശസ്തി ഏതായാലും രാജ്യാന്തര തലത്തിൽ വ്യാപിക്കുന്നത് എനിക്ക് ആഹ്ലാദമുള്ളൊരു, അത് ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലേ, അതെ അതെ ഒരു കാര്യമാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. കാരണം മനഃശാസ്ത്രത്തിൻ്റെ പിതാവിൻ്റെ മേശപ്പുറത്ത് ഈ വിഷ്ണു വിഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഇരട്ടി മധുരമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ, ലെനിൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്ന പ്രതിമ ഒരാൾക്കുരങ്ങിൻ്റെയും ഒരു തലയോടിൻ്റെയും ആയിരുന്നു. അപ്പൊ വ്യത്യാസമുണ്ട്, എന്താണ് അന്വേഷിക്കുന്നത് എന്ന് തമ്മിൽ ചരിത്രത്തെ മാറ്റിമറിച്ച രണ്ടുപേരുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഒരാൾ ജ്ഞാനിയായിരുന്നു, ഒരാൾ ഭീകരനുമായിരുന്നു. ഡ്രഡ് ടെറർ ലെനിൻ്റെ കാലത്തൊക്കെ ഇഷ്ടംപോലെ ആളുകളെ കൊന്നിട്ടുണ്ട് അവിടെ.
കർഷകരെയും അല്ലാത്ത ആളുകളെയൊക്കെ എതിർപ്പുയർത്തിയവരെയൊക്കെ ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളുടെ മനഃശാസ്ത്ര വിശകലനമാണ് പക്ഷേ ഫ്രോയിഡ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നത്. അതാണ് മേശപ്പുറത്ത് എന്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ അകത്ത് തന്നെ വലിയ രഹസ്യങ്ങളുണ്ടാവും.